salt mango. അപ്പോൾ നമ്മൾ ഇന്ന് വിത്തേക്കുന്നത് ചോക്കോലിക്കലാണ്. ചോക്കോലിക്ക കാക്കനാട് ആണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഈ ചോക്കോലി കുറേ ആയിട്ട് വരണം എന്ന് വിചാരിച്ചൊരു ഷോപ്പാണ്. എന്തോ എങ്ങനെയെങ്കിലുമൊക്കെ അത് മുടങ്ങും. അപ്പം ഫൈനലി ഞാനിവിടെ എത്തിയേക്കാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ കുറേ ഡിഷസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ ചോക്കോലേറ്റ് കാണാം. ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ ഐറ്റംസ് ഇവിടെ കോൺടാക്ട്ലെസ് ഓർഡറിങ് ആണ് ഉള്ളത്. നമ്മൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ, അവരിവിടെ ഉള്ള എല്ലാ ഐറ്റംസിൻ്റെയും ലിസ്റ്റ് വിത്ത് പ്രൈസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക. അവിടെ ചെന്ന് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ചോക്കോ പിരമിഡ് ആണ്. പിന്നെ ഏതാ നമ്മൾ ഇത് ഓർഡർ ചെയ്ത്? പിന്നെ ഞങ്ങൾ ഏതാ ഓർഡർ ചെയ്ത? ഈ ചോക്കോ റഫല്ലോ. ഇത് ഇവരുടെ ഇപ്പോഴത്തെ ഒരു അടിപൊളി ഐറ്റമാണ് അവിടെ കേട്ടത്. പിന്നെ ഓർഡർ ചെയ്തത് ചോക്കോലോട്ടസ് ആണ്. അപ്പം ഇനി നമുക്ക് ഇത് ഓർഡർ പ്ലേസ് ചെയ്യണം. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഹാഫ് ആൻ അവർ എടുക്കും എന്തായാലും എല്ലാ സാധനങ്ങളും എത്താനായിട്ട്. അപ്പം നമുക്കിനി ഈ സാധനം വന്നിട്ട് ഓക്കെ. സോ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ ചോക്കോ ലോട്ടസ്, ഇത് ചോക്കോ പിരമിഡ്, ആൻഡ് ഇത് ചോക്കോ റഫല്ലോ. യെസ്. ഈ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇടുകയാണ് കട്ടൻ ചായ. ചായ വന്നില്ലെങ്കിൽ ഇപ്പം എൻ്റെ മുപ്പ ഇതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ തന്നെ നല്ല രസമുണ്ടല്ലോ. ഇത് ശരിക്കും ഇത് ഞാൻ കുറേ റിവ്യൂസ് കണ്ടിരുന്നു, ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ നമുക്ക് ഇതൊരു കൊതി വരുന്നുണ്ടല്ലേ. നോക്ക്, ഇതിൻ്റെ അകം അത് പൊളിഞ്ഞുമല്ല, ഒരു കസ്റ്റേർഡ് ഫീലിംഗ് ആണ് തോന്നുന്നത്. സൂപ്പർ സാധനം. ഇതിൻ്റെ അകത്ത് കസ്റ്റേർഡിൻ്റെ ഫില്ലിംഗ് ആണ്. അത് ഓവർ എന്താ പറയുക, ഒട്ടും സ്വീറ്റ് അല്ല, ഓവർ സ്വീറ്റ് അല്ല, പക്ഷെ കറക്റ്റ് ആ ഒരു പാകത്തിനാണ്. ചോക്ലേറ്റ് തന്നെയാണ്. ചോക്ലേറ്റ് ഇഷ്ടമാണ്, ഒരു എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ചോക്കോ പിരമിഡ്. മിസ്സാക്കരുത്, ഞാൻ മിസ്സാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം, കാരണം അത്ര അടിപൊളിയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാറുള്ളൂ. അപ്പം ഇതുകൂടെ കഴിക്കട്ടെ. മധുരം ചിലർക്ക് മധുരം ഇഷ്ടമായിരിക്കും, പക്ഷേ ചോക്ലേറ്റ് ഫ്ലേവർ അത്ര ഇഷ്ടമായിരിക്കില്ല. പക്ഷേ ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ സാധനം ട്രൈ ചെയ്യണം. ചോക്കോ പിരമിഡ്, ചോക്കോ ലിക്കിൽ ചോക്കോ പിരമിഡ്. ഇത് റാഫെല്ലോ, ചോക്കോ റാഫെല്ലോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് കോക്കനട്ടും ചോക്ലേറ്റും ക്രീം, മറ്റേ ആൽമണ്ട് ക്രീമും ആണ്. അപ്പോൾ ഇത് ഇവരുടെ ഒരു പുതിയ ഐറ്റമാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ പണ്ട് ഈ ഒരു ഐറ്റം ഞാൻ കണ്ടിട്ടില്ല, ഞാനിവിടെ വന്നിട്ടില്ല, പക്ഷെ ഞാൻ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ ഈ ഇടക്കാണ് റീസെൻ്റായിട്ട് കണ്ടത്. ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഭയങ്കര ഓവറായിട്ട് സ്വീറ്റ് തോന്നുകയാണെങ്കിൽ മധുരം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കോംപ്ലിമെൻ്റ് ആയിട്ട് കട്ടന്തരായ കൊടുക്കുന്നത്. ഇതിന് മധുരം ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ബാലൻസ് ആയിട്ട് അപ്പോൾ വലിയ സീനുണ്ടാവില്ല. അപ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല, ഇതെനിക്ക് അത്ര മധുരമായിട്ട് തോന്നിയില്ല. കറക്റ്റ് സ്വീറ്റാണ്, സ്വീറ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കിത് ഇഷ്ടമായി. പക്ഷേ സ്വീറ്റ് ഇഷ്ടമല്ലാത്ത ഒരാളിവിടെ ഉണ്ട്, റീത്തു ഉണ്ട്. റീത്തുവിനും ഇത് കഴിച്ചിട്ട് ഓവർ സ്വീറ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പം അത്ര ഓവർ സ്വീറ്റ് അല്ല. ഇത് എല്ലാവർക്കും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. നമുക്കിത് ട്രൈ ചെയ്യാം.
അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇതിന്റെ അത്ര ഇഷ്ടപ്പെടില്ല. പിന്നെ ടേസ്റ്റ് ഉണ്ട്, ഇതിന്റെ അകത്തുണ്ടോ? ഇതിന്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നതുണ്ടോ? കോക്കനട്ട് ആൽമണ്ട് ഫില്ലിംഗ്, അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ഇതും ടേസ്റ്റ് ഉണ്ട് കമ്പാരിറ്റീവ്ലി, ഇത് വെച്ച് നോക്കും അത് തന്നെയാണ്. ഓക്കെ, സോ നമ്മള് ഞാനിത് ചോക്കോ പരമ ട്രൈ ചെയ്തു, റാഫേലോ ട്രൈ ചെയ്തു. അപ്പൊ എന്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് റീനെ പിന്നെ എല്ലാവർക്കും അറിയാം. ഇത് രാഹുലാണ്, അപ്പൊ രാഹുലാണ് നമ്മുടെ ചോക്കോ ലോട്ടസ് എങ്ങനെയുണ്ടെന്ന് പറയാനുള്ളത്. രാഹുലെ എങ്ങനെയുണ്ടെന്ന് അടിപൊളിയാണ്. എനിക്ക് ഇതുവരെ കഴിച്ചതിൽ ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നല്ലൊരു മാർഷ്മലോ ഒക്കെ നമ്മൾ മാർഷ്മലോ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന പറഞ്ഞത് ഞാനെന്താ ചോദിച്ചത്, എന്റെ പേര് ചോക്കോ ലോട്ടസ് ആണ്. പൊടി ഞാൻ ബിസ്കോഫിന്റെ കണ്ട കുറച്ച് ഇത് കണ്ടു. ഓവർ സ്വീറ്റ് അല്ല കേട്ടോ ഈ ചോക്കോ റഫലോ, ഇത് അത്യാവശ്യം സ്വീറ്റ് ഉണ്ട്, പക്ഷെ അതും നമുക്ക് ഓവറാന്ന് പറയാൻ പറ്റില്ല. ഞാൻ കഴിച്ചില്ല ഇത് രണ്ടോ, അത്ര വലിയ ഓവർ തോന്നിയില്ല. പിന്നെ മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ നമുക്ക് കട്ടൻ ചായ കുടിച്ച് നമുക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ബ്ലോഗ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ചോക്ലേറ്റില് മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ട്രൈ ചെയ്തത്. എനിക്കിവിടുത്തെ എല്ലാ ഐറ്റംസ് ഇഷ്ടപ്പെട്ടു. എന്നെ ഫേവറസ് അങ്ങനെയല്ല, നമ്മൾ ഓർഡർ ചെയ്ത മൂന്ന് ഐറ്റംസ് ചോക്കോ ലോട്ടസ്, ചോക്കോ പിരമിഡ്, അതുപോലെ റാഫേലോ, ഇത് മൂന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് ചോക്കോ പിരമിഡ് ആണ്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചോക്കോ പിരമിഡ് ഒന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ആ അപ്പോൾ ഈ വീട് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനലിലേക്ക് ലൈക്ക് ചെയ്യുക.